ദ്വിദിന സന്ദർശനത്തിനായി ഈജിപ്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ നിരവധി വ്യക്തികളുമായും സംഘടനകളുമായും ആശയവിനിമയം നടത്തി. റിപ്പോർട്ട് കാണാം. കെയ്റോയിൽ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മുസ്തഫ മദ്ബൗളിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇരു പ്രധാനമന്ത്രിമാരും നടത്തിയ വട്ടമേശ സമ്മേളനത്തിൽ ഏഴ് ക്യാബിനറ്റ് മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഗ്രീൻ ഹൈഡ്രജൻ, ഐടി, ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ, ഫാർമ, ജനങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിലെ സഹകരണവും ചർച്ചയായി. പ്രധാനമന്ത്രി ഈജിപ്ഷ്യൻ ക്യാബിനറ്റിലെ ഇന്ത്യൻ യൂണിറ്റുമായും കൂടിക്കാഴ്ച നടത്തി. ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി പ്രൊഫസർ ഷൌക്കി ഇബ്രാഹിം അല്ലാമുമായി തന്റെ ആദ്യ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള ശക്തമായ സാംസ്കാരിക ബന്ധവും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ചർച്ചയായി. സാമൂഹികവും മതപരവുമായ സൌഹാർദ്ദവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും തീവ്രവാദത്തെ പ്രതിരോധിക്കുന്നതിലും ചർച്ചകൾ നടന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതും ബഹുസ്വരത വളർത്തിയെടുക്കുന്ന തരത്തിലുമുള്ള പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തെ ഗ്രാൻഡ് മുഫ്തി അഭിനന്ദിച്ചു. ഈജിപ്തിലെ സാമൂഹ്യനീതി മന്ത്രാലയത്തിന് കീഴിൽ ദാർ അൽ ഇഫ്തയിൽ ഇന്ത്യ ഇൻഫർമേഷൻ ടെക്നോളജി സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി ഗ്രാൻഡ് മുഫ്തിയെ അറിയിച്ചു. കെയ്റോയിലെ ദാവൂദി ബോറ സമൂഹത്തിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഈജിപ്ത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ദാവൂദി ബോറ സമൂഹം നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും വലിയ ഈജിപ്ഷ്യൻ കമ്പനികളിലൊന്നായ ഹസൻ അല്ലാം പ്രോപ്പർട്ടീസ് സിഇഒ മുഹമ്മദ് മേദത് ഹസൻ അല്ലാമുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. പുനരുപയോഗ ഊർജ്ജം, ഹരിത ഹൈഡ്രജൻ എന്നീ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരുവരും ആരാഞ്ഞു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വിജ്ഞാനപ്രദവും പ്രചോദനാത്മകവുമായിരുന്നുവെന്ന് ഹസൻ അല്ലാം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ മേഖല വളരെയധികം വളർച്ച രേഖപ്പെടുത്തിയതായും ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിൽ നിന്ന് ഈജിപ്തിന് ഏറെ പഠിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈജിപ്ഷ്യൻ എഴുത്തുകാരനും രാഷ്ട്രീയ ചിന്തകനുമായ താരേഖ് ഹെഗ്ഗിയും പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് ചർച്ച നടത്തി. പെട്രോളിയം സ്ട്രാറ്റജിസ്റ്റ് കൂടിയായ ഹെഗ്ഗിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സുരക്ഷ, ആഗോള ഭൌമരാഷ്ട്രീയം എന്നീ വിഷയങ്ങൾ ചർച്ചയായി. ഈജിപ്തിലെ പ്രമുഖ യോഗ പരിശീലകരായ റീം ജബാക്, നാദ അടൽ എന്നിവരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. യോഗയോടുള്ള അവരുടെ പ്രതിബദ്ധതയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഇരുവരെയും ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചു. യോഗയ്ക്ക് ഈജിപ്തിൽ ലഭിക്കുന്ന ജനപ്രീതി സംബന്ധിച്ച് യോഗ പരിശീലകർ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. കെയ്റോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് ആവേശകരമായ വരവേൽപ്പാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഒരു ഈജിപ്ഷ്യൻ വനിത ആലപിച്ച ഹിന്ദി സിനിമാ ഗാനം ഏറെ ശ്രദ്ധേയമായി. ഷോലെ എന്ന ഹിന്ദി സിനിമയിലെ യേ ദോസ്തി ഹം നഹീം ഛോഡേംഗേ എന്ന ഗാനമാണ് ആലപിച്ചത്. ഗാനം ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച പ്രധാനമന്ത്രി തനിക്ക് ഹിന്ദിയിൽ പരിമിതമായ അറിവേ ഉള്ളൂ എന്നും താൻ ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലെന്നുമുള്ള ഗായികയുടെ വെളിപ്പെടുത്തലിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഗായിക ഈജിപ്ഷ്യനാണോ ഇന്ത്യക്കാരിയാണോ എന്ന് ആർക്കും പറയാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി സന്തോഷപൂർവ്വം പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.